നഷ്ടത്തിലുള്ള 188 നന്മ സ്റ്റോറുകൾ 10 ദിവസത്തിനുള്ളിൽ പൂട്ടാൻ കൺസ്യൂമർ ഫെഡ് തീരുമാനം. നഷ്ടത്തിൽ പ്രവർത്തിക്കുന്ന ശേഷിച്ചവ ഓണത്തിന് ശേഷം പൂട്ടും. ഇവിടെയുള്ള മുഴുവൻ താൽക്കാലിക ജീവനക്കാരെയും പിരിച്ചുവിടാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. 100 രൂപ പോലും ദിവസം വിറ്റുവരവില്ലാത്തതും വർഷങ്ങളായി കെട്ടിടവാടക കൊടുക്കാത്തതുമായ സ്റ്റോറുകൾക്കാണ് ഇന്നു മുതൽ പൂട്ടുവീഴുന്നത്. തിരുവനന്തപുരത്ത് മാത്രം 30 എണ്ണമാണ് ആദ്യഘട്ടത്തിൽ അടയ്ക്കുന്നത്. പത്തനംതിട്ടയിൽ 16 എണ്ണത്തിനും കൊല്ലത്ത് 30 എണ്ണത്തിനും താഴിടും. ആലപ്പുഴയിൽ 42 എണ്ണവും മുൻമന്ത്രി സി എൻ ബാലകൃഷ്ണന്റെ ജില്ലയായ തൃശൂരിൽ 9 എണ്ണവും ആദ്യഘട്ടത്തിൽ അടച്ചുപൂട്ടും. ഇവിടങ്ങളിൽ സ്റ്റോക്കുള്ള നോൺ സബ്സിഡി സാധനങ്ങൾ തൊട്ടടുത്ത സ്റ്റോറുകളിലേക്ക് മാറ്റാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. ജീവനക്കാരെ മുഴുവൻ പിരിച്ചുവിടും. 2 താൽക്കാലിക ജീവനക്കാർ വീതമാണ് ഓരോ സ്റ്റോറിലുമുള്ളത്. അതേസമയം ഭരണകക്ഷിയിൽപ്പെട്ടവരെ ത്രിവേണി സ്റ്റോറുകളിലേക്ക് മാറ്റാൻ നീക്കം നടക്കുന്നുണ്ട്. ജനവികാരം കൂടി കണക്കിലെടുത്തായിരിക്കും ഓണത്തിന് ശേഷം ബാക്കി സ്റ്റോറുകൾ പൂട്ടുക. നിത്യോപയോഗ സാധനങ്ങൾ കുറഞ്ഞ നിരക്കിൽ ഗ്രാമങ്ങളിലെത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് യു ഡി എഫ് സർക്കാർ നന്മ സ്റ്റോറുകൾ തുടങ്ങിയത്. 5 വർഷത്തിനിടയിൽ 900 എണ്ണം തുടങ്ങിയെങ്കിലും 771 എണ്ണം മാത്രമേ ഇപ്പോൾ പ്രവർത്തിക്കുന്നുള്ളൂ. എന്നാൽ ചട്ടം ലംഘിച്ചാണ് പലയിടത്തും സ്റ്റോറുകൾ തുടങ്ങിയതെന്നും വൻതുക കോഴ വാങ്ങിയാണ് ജീവനക്കാരെ നിയമിച്ചതെന്നും യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് തന്നെ നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. അന്ന് കനത്ത നഷ്ടം വരുത്തുന്ന സ്റ്റോറുകൾ പൂട്ടാൻ നിർദ്ദേശിച്ചിരുന്നെങ്കിലും തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകുമെന്ന് കരുതി നടപ്പാക്കിയില്ല. എൽ ഡി എഫ് സർക്കാരാകട്ടെ മുഴുവൻ നന്മ സ്റ്റോറുകളും ഘട്ടംഘട്ടമായി പൂട്ടാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ബിജി തോമസ്, മനോരമ ന്യൂസ്, തിരുവനന്തപുരം.